പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കൗൺസിലിംഗ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കാര്യം ഒരു കൗൺസിലർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരു കൗൺസിലർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ക്രിസ്തീയ മേഖലകളിൽ ഉള്ളവരായതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തീയ കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കണം. അപ്പോൾ ഒന്നാമത്തെ ചിന്തയായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, ഒരു ക്രിസ്തീയ കൗൺസിലർക്ക് നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കേണ്ടുന്ന പരമപ്രധാനമായ ഗുണമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ, ക്രിസ്തുവിൻ്റെ രീതിയെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഒരിക്കലും പ്രതിഫലേച്ഛയോടെ അല്ല പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു കൗൺസിലർ, ഒരു ക്രിസ്തീയ കൗൺസിലറെ സംബന്ധിച്ച് ക്രിസ്തു യേശുവിൻ്റെ മറ്റുള്ളവരോടുള്ള കരുതലും സ്നേഹവും അവരെ സഹായിക്കുവാനുള്ള മനോഭാവവും അവരുടെ ജീവിതത്തെ കരം പിടിച്ച് ഉയർത്തുവാനുള്ള മനസ്സും, അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധികളിൽ നിന്ന്, ജീവിതത്തിൻ്റെ വളരെ പരിതാപകരമായ അവസ്ഥകളിൽ നിന്ന് അവരെ ജീവിതത്തിൻ്റെ നന്മകളുടെ വഴിത്താരയിലേക്ക് നയിച്ചു കൊണ്ടുവരുവാനുള്ള യേശുവിൻ്റെ ആ നല്ല മനസ്സുമായിരിക്കണം നമുക്ക് ഒരു ക്രിസ്തീയ കൗൺസിലർ എന്നുള്ള നിലയിൽ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും പരമപ്രധാനമായ ഗുണം. ഈ ഗുണം നഷ്ടപ്പെട്ടാൽ നമ്മുടെ കൗൺസിലിംഗ് ക്രിസ്തീയ കൗൺസിലിംഗ് എന്ന് നമുക്കൊരിക്കലും പറയുവാനായിട്ട് സാധിക്കില്ല. ഇത് ക്രിസ്തീയ കൗൺസിലിങ്ങിനെ പോലെ തന്നെ പൊതുവായ കൗൺസിലിങ്ങിനും ഈ ക്രിസ്തുവിൻ്റെ മാതൃക യഥാർത്ഥത്തിൽ ഒരു ശരിയായ മാർഗദർശനം നൽകുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനുള്ള കഴിവ് ഒരു കൗൺസിലർക്ക് ഉണ്ടാവുക എന്നതാണ്. ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ ഒരു വ്യക്തി നേരിട്ട് വന്ന് സംസാരിച്ചാലും ശരി, അല്ലെങ്കിൽ അവർ മറ്റൊരാളുടെ പ്രശ്നത്തെക്കുറിച്ച്, ഉദാഹരണം ഒരു മാതാപിതാക്കൾ അവരുടെ മക്കളുടെ പ്രശ്നത്തെക്കുറിച്ച് വന്ന് പറയുന്നു, ഈ മക്കളെ അവരുടെ മുമ്പിലേക്ക്, കൗൺസിലറുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ മക്കൾ ചിലപ്പോൾ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയണം എന്ന് ഇല്ല, അവർ ചില കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കാനുള്ള ശ്രമം ചിലപ്പോൾ നടത്തും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരു കൗൺസിലർ തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും തുറന്നു വയ്ക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ആ വ്യക്തിയെ മനസ്സിലാക്കുന്ന തരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ കേൾക്കുവാൻ കഴിയണം. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ആദ്യത്തെ ഒരു ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലിസണിങ് ഇസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. കേൾക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്. ഈ കലയെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും പലരും കേൾക്കുന്നു എന്നാൽ ആ കേൾവി സാധാരണമായ കേൾവി മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും ചെവി മാത്രമല്ല നമ്മൾ തുറന്നു വയ്ക്കേണ്ടത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും നമ്മൾ അതിനെ സന്നദ്ധമാക്കി വയ്ക്കുകയും, ഇങ്ങനെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാകണം. അപ്പോൾ കേൾക്കുന്ന വിഷയത്തെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുവാൻ, കേൾക്കുന്നതിനും അപ്പുറം അല്ലെങ്കിൽ പറയുന്നതിനും അപ്പുറം ഉള്ള കാര്യങ്ങളെ ആർജിച്ചെടുക്കുവാൻ, മനസ്സിലാക്കിയെടുക്കുവാനുള്ള ഒരു കഴിവ് ഒരു കൗൺസിലർക്ക് നിശ്ചയമായിട്ട് ഉണ്ടായിരിക്കണം. ആദ്യമേ ഉപദേശിക്കുന്ന രീതി ഒരു കൗൺസിലർക്കൊട്ടും അനുയോജ്യം അല്ല. ചില ആളുകൾക്ക് പെട്ടെന്ന് മറ്റുള്ളവരോട് നിർദ്ദേശങ്ങൾ വയ്ക്കാനും ഉപദേശിക്കാനും അവരോട് അങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിക്കാനുമുള്ള ഒരു ആവേശമുണ്ടാകും. പക്ഷേ ആ ഒരു ആവേശം കൗൺസിലിംഗ് രംഗത്തുള്ളവർക്ക് ഒട്ടും ഉത്തമമല്ല. കൗൺസിലിങ്ങിൽ അത് ഒട്ടും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കേൾക്കുന്ന കാര്യങ്ങളെ ശരിയായി നമ്മൾ കേൾക്കുന്നത്, അത് പറഞ്ഞതും പറഞ്ഞതിനപ്പുറമായുള്ള കാര്യങ്ങളും കൂടെ ഗ്രഹിക്കുന്ന അവസ്ഥയിൽ ആണെങ്കിലേ അത് കൗൺസിലിങ്ങിൽ നമുക്ക് ശരിയായി പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ കൗൺസിലർ നന്നായി ശ്രദ്ധാപൂർവം കേൾക്കുന്ന ആളാവുക. ശ്രദ്ധിച്ച് കേൾക്കുന്നതോട് ഒപ്പം തന്നെ ആ വ്യക്തിയുടെ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള മനസ്സും അതിനു വേണ്ടിയുള്ള ഒരു സന്നദ്ധതയും ഈ മറുഭാഗത്തിരിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ടി, സഹായത്തിന് വേണ്ടി വരുന്ന വ്യക്തിയിൽ കൂടുതൽ വിശ്വാസം ഉളവാക്കുന്നതിനും പിന്നെ കുറേ കൂടെ മനസ്സ് തുറക്കുന്നതിനും കാരണമായി തീരുന്നു എന്നുള്ളതാണ്. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഏറ്റവും അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ മറുഭാഗത്തിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഏറ്റവും അനുയോജ്യമായ, വളരെ ആപ്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചോദ്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ചോദ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്.
കൗൺസിലിംഗ് പഠനത്തിൽ എന്നാൽ നമ്മൾ ഏത് തരത്തിലായിരുന്നാലും ശരി ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ വളരെ കൃത്യതയോടുകൂടി ആ വ്യക്തിയുടെ ഉള്ളു തുറക്കാനും ആ വ്യക്തിക്ക് കാര്യങ്ങളെ നമ്മളോട് പറയുവാൻ തക്കവണ്ണം നമ്മളൊരു പ്രേരണ നൽകുന്ന രീതിയിലുള്ളതായിരിക്കണം. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മോട് പറയുന്നതായ കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിൽ നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. നമുക്ക് ഒരാൾ പറഞ്ഞ കാര്യങ്ങളെ കേട്ട പാതി കേൾക്കാത്ത പാതി മറ്റൊരാളോട് പങ്കുവയ്ക്കുവാനുള്ള ഒരു സ്വഭാവം മനുഷ്യർക്ക് പൊതുവായിട്ടുള്ളതാണ്. പക്ഷേ കൗൺസിലിംഗ് രംഗത്ത് എപ്പോഴും രഹസ്യങ്ങളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള കഴിവ് കൗൺസിലർക്ക് ഉണ്ടായിരിക്കണം. മറ്റൊരാൾ വന്ന് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു കാര്യമായിരിക്കും, വളരെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ സൂക്ഷിച്ചു വെച്ച ഒരു രഹസ്യമായിരിക്കും പങ്കുവെച്ചത്. പക്ഷേ ആ പങ്കുവയ്ക്കപ്പെട്ട കാര്യത്തെ നമ്മൾ മറ്റൊരാളിലേക്ക് പകരുകയോ മറ്റൊരാളോട് ചർച്ച ചെയ്യുകയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഒരു അവിശ്വസ്തത നമ്മൾ ആ വ്യക്തിയോട് കാണിക്കുവാൻ പാടില്ല. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായി നമ്മുടെ കൗൺസിലിംഗ് രംഗത്ത് ശ്രദ്ധിക്കേണ്ടുന്ന വസ്തുതയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ കൗൺസിലിംഗ് രംഗത്തിൽ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനിയും നിരവധി കാര്യങ്ങളുണ്ട്, മറ്റുള്ളവർ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.